സന്തോഷ് പണ്ഡിറ്റിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല സിനിമകളിലെ വ്യത്യസ്തതയും അഭിനയ രീതിയും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ മീഡിയയിൽ സജീവമായ സന്തോഷ് പണ്ഡിറ്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഏറെ വ്യത്യസ്തമാകാറുണ്ട് മാത്രമല്ല കഷ്ടപ്പെടുന്നവർക്ക് സഹായവുമായി സന്തോഷ് പണ്ഡിറ്റ് എത്താറുമുണ്ട് ഇത് ജനശ്രദ്ധ നേടാറുമുണ്ട് കോവിഡ് സമയത്തും ഇങ്ങനെ സന്തോഷ് തന്നാലാവുന്ന സഹായം ആളുകളിലേക്ക് എത്തിക്കുകയുണ്ടായി ഇപ്പോഴിതാ കള്ളനോട്ട് നൽകി യുവാവ് പറ്റിച്ച തൊണ്ണൂറ്റിമൂന്നുകാരിയായ ലോട്ടറി വിൽപ്പനക്കാരിയെ നേരിൽ കാണാൻ എത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം സന്ദർശിച്ചു അവിടെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ ലോട്ടറി വിൽപ്പന നടത്തി ജീവിക്കുന്ന ഒരു അമ്മയെ നേരിൽ പോയി കണ്ട് അവരെ കള്ളനോട്ട് നൽകി ചിലർ വഞ്ചി വാർത്ത അറിഞ്ഞാണ് പോയത് കാര്യങ്ങൾ നേരിൽ കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞു ചില കുഞ്ഞു സഹായങ്ങൾ ചെയ്യുവാനും സാധിച്ചു എന്നാണ് ദേവയാനി അമ്മയെ സന്ദർശിച്ച വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സന്തോഷ് കുറിച്ചത് താൻ കബളിപ്പിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് പണ്ഡിറ്റിനോട് ദേവയാനി അമ്മ വിശദീകരിക്കുന്നതും വീഡിയോയിലുണ്ട് ദേവയാനി ദേവയാനിയമ്മ പറ്റിക്കപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് സഹായവുമായി രംഗത്തെത്തിയത് സുമനസുകളുടെ സ്നേഹം സഹായവുമായി എത്തിയതോടെ വീണ്ടും ദേവയാനി അമ്മ ലോട്ടറി കച്ചവടം ആരംഭിച്ചിട്ടുണ്ട് സങ്കടമെല്ലാം മാറി ഇപ്പോ വളരെ സന്തോഷത്തിലാണ് തന്നെ പറ്റിച്ച െ എന്തെങ്കിലും ദൈവം മുന്നിൽ കൊണ്ടുവരുമെന്നും ദേവ്യാനിയമ്മ മുൻപ് പറഞ്ഞിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ